റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുത്തമോൾ ഫാത്തിമ റളിയല്ലാഹുന്ന റസൂലുള്ളാഹിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്നറിയോ? ഫാത്തിമ കിതഅതു കബദി, എന്റെ കരളിന്റെ കഷ്ടമാണ് ഫാത്തിമ എന്ന് പറഞ്ഞ് അതേ ഫാത്തിമ ബീവി പ്രവാചകന്റെ വീട്ടിലേക്ക് കടന്നു വരാൻ, അള്ളാഹിന്റെ മുത്ത റസൂല വീട്ടിലില്ല, അള്ളാഹിന്റെ മുത്ത റസൂല വീട്ടിലില്ല, അവിടുന്ന് ഫാത്തിമ ബീവി കടന്നു വന്നു, പറഞ്ഞു അലിയിന്റെ വീട്ടില് പണിയെടുത്ത് ജോലിയെടുത്ത കയ്യിലൂടെ തഴമ്പ് പൊട്ടിയിരിക്കയാൻ, വെള്ളം കൊണ്ടുവന്ന് ഷോൾഡറിലൂടെ അടയാളം വീണു പോയിരിക്കയാൻ, അതുകൊണ്ടൊരു വൃത്തി എനിക്ക് വേണ്ടി വെച്ചു തരുമോ എന്നറിയാനാൻ. അല്ലാന്റെ റസൂല് വന്നപ്പോ പ്രവാചകന്റെ പത്നി ഭാര്യ പറഞ്ഞു, മോള് വന്നിരുന്നു, ഇങ്ങനൊരു ആവശ്യം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞപ്പോ ലോകത്തിന്റെ നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു ചെല്ലുകയാൻ, അലി റളിയല്ലാഹുന്നു ഫാത്തിമ ബീവി ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുമ്പോ രണ്ടുപേരുടെയും മധ്യത്തിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. കാലിന്റെ വെള്ളക്കീഴ കാണുമാറ് കാലുമടക്കിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിച്ച ചില വാചകങ്ങളുണ്ട്, മോളെ, എന്റെ മോൾ എന്നോട് ആവശ്യപ്പെട്ടത് എന്താ? ഒരു വൃത്തിയെ വെച്ചു തരാനാൻ. എന്നാൽ അതിനേക്കാളും ശ്രേഷ്ഠമായത് എന്റെ മോൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ, ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം എന്റെ മകള് പറയലാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുന്നു തന്റെ ഖിലാഫത്ത് കാലഘട്ടങ്ങളിലൂടെ അവിടുന്ന് സ്വഹാബത്തിനോട് പറയാൻ, അന്ന് ലോകത്തിന്റെ നായകൻ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഞങ്ങളോട് പറഞ്ഞു തന്നതിന് ശേഷം ജീവിതത്തിൽ ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ ഞാൻ അത് വിട്ടുപോയിട്ടില്ല എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുന്നു പറയുമ്പോ സ്വഹാബത്തിന്റെ ചോദ്യമുണ്ട്, അവിടുന്ന് അലിയെ സഫറുദ്ദീൻ സഫീനിൽ മുസ്ലിങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിയ സന്ദർഭങ്ങളിലൂടെ അന്ന് പോലും താങ്കൾ അത് ചൊല്ലിയിരുന്നോ എന്ന് ചോദിക്കുമ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ മറുപടി, അന്ന് പോലും ഞാനത് വിട്ടുപോയിട്ടില്ല, അന്ന് പോലും ഞാനത് വിട്ടുപോയിട്ടില്ല. എന്റെ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ അമലുകളെ നമ്മൾ പഠിച്ചു വരാൻ ഒരു ഹറാമ വേണ്ട എന്ന് പഠിക്കുമ്പോ ഇനി എന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ ആയത്ത് എങ്ങനെയാണ് സച്ചരിതരായ സ്വഹാബത്ത് പ്രയോഗതലങ്ങളിലൂടെ കൊണ്ടുവന്നത് എന്നറിയുമോ നിങ്ങൾക്ക്? മൂന്ന് ഘട്ടങ്ങളിലായി മദ്യത്തിന്റെ വിരോധനങ്ങൾ വന്നു. അതിലെ മൂന്നാമത്തെ ഘട്ടം വിശുദ്ധ ഖുർആനിലെ അഞ്ചാമത്തെയും സൂറത്ത് മാഇദ 90-91 ആയത്തുകളിലൂടെ ഇന്നമൽ ഖംറു വൽ മൈസറു വൽ അൻസാബു വൽ അസ്ലാമു രിജ്സും മിൻ അമലി ശൈത്താൻ എന്ന് പറഞ്ഞത് ശൈത്താനിന്റെ പാതടികളാണ്, പരിപൂർണമായി നിങ്ങൾ ഒഴിവാക്കണേ എന്ന് ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുമ്പോ മദ്യപിച്ചു പോയ ആളുകൾ വായിൽ വിരലിട്ടുകൊണ്ട് ആ മദ്യത്തെ ഛർദ്ദിക്കുമാറ് തങ്ങളുടെ വീടുകളിലൂടെ വീപ്പകളിലൂടെ ശേഖരിച്ചു വെച്ച മദ്യമുണ്ടല്ലോ, അങ്ങ് മദീനാ തെരുവിലേക്ക് ഒഴുക്കപ്പെടുമ്പോ മദീനാ തെരുവിലൂടെ മദ്യത്തിന്റെ പുഴ തന്നെ ഒഴുകിയെന്ന് ചരിത്രം രേഖപ്പെടുത്തി വെക്കുമാറ് തുല്യതയില്ലാത്തൊരു മാറ്റം ലോകത്തിന്റെ മുമ്പിലൂടെ സമ്മാനിച്ചു പോയപ്പോ എന്റെ പ്രിയമുള്ളവരെ, ഇത് പ്രവാചകന്റെ അധ്യാപനങ്ങളാണ്, ഈ അധ്യാപനങ്ങളെ സ്വീകരിക്കണമെന്ന് പറയുമ്പോ സമീഅന വഅത്തഅന ഞങ്ങളത് കേട്ടിട്ടുണ്ട്, ഞങ്ങളത് അനുസരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ. കാരുണ്യവാനായ നാഥാ എന്റെ ഇടനെഞ്ച് അറിയുന്ന നാഥാ, നീ എന്നും ഉടയോ ഞാനെന്നും അടിമ, നീ എന്നും ഉടയോ ഞാനെന്നും അടിമ, അല്ലാ നീ എല്ലാ